വിശദമായ വാർത്തകളിലേക്ക് കോഴിക്കോട് കോതിയിൽ മലിനജല സംസ്കരണ പ്ലാന്റിനെതിരെയുള്ള പ്രതിഷേധത്തിനിടെ സംഘർഷം ജനവാസ മേഖലയിൽ പ്ലാന്റ് അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട് റോഡ് ഉപരോധിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കുട്ടിയെയും പ്രായമായവരെയും പോലീസ് മർദ്ദിച്ചെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു സ്ത്രീകൾ നേതൃത്വത്തിൽ രാവിലെ 8 മണിയോടെയാണ് കോതിയിൽ സമരം ആരംഭിച്ചത് പദ്ധതി പ്രദേശത്തേക്കുള്ള വഴിയടച്ച് കസേരയിട്ട് റോഡിലിരുന്നായിരുന്നു പ്രതിഷേധം ടയർ കത്തിച്ചും മരത്തടികളിട്ടും ഗതാഗതം തടഞ്ഞു സമരമുഖത്തെത്തിയ പുരുഷന്മാരെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തു നീക്കി ഇതിനിടയിൽ കുഴഞ്ഞുവീണ വൃദ്ധനെ പോലീസ് ജീപ്പിൽ ആശുപത്രിയിലേക്ക് മാറ്റി ബലം പ്രയോഗിച്ചാണ് സ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് അമ്മയ്ക്കൊപ്പം സമരത്തിനെത്തിയ കുഞ്ഞിനെ പോലീസ് ചവിട്ടിയതായി പ്രതിഷേധക്കാർ ആരോപിച്ചു ഇവിടെ വരാൻ എന്തായാലും സമ്മതിക്കൂല മലിനപ്പുഴ ഇവിടെ വരാൻ എന്തായാലും സമ്മതിക്കൂല വീട്ടിട്ട് അടിച്ചിട്ട് എന്നെ അടിച്ചിട്ട് വിടുന്നു വീട്ടിട്ട് ചെയ്തു എം കെ രാഘവൻ എം പി DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു കോർപ്പറേഷൻ വാശി കാണിക്കുകയാണ് പോലീസിനെ വെച്ച് നിങ്ങൾ എന്തു ചെയ്യാൻ ശ്രമിച്ചാലും ഞങ്ങളെ തടയാൻ ശ്രമിക്കുക സംശയം നിങ്ങൾക്ക് വേണ്ട നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കും ഞങ്ങൾ ആരും എതിരല്ല ഞങ്ങൾ ഈ STP ഞങ്ങൾ എതിരല്ല അനുകൂലമാണ് STP വേണം തർക്കം വേണ്ട പക്ഷേ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് സ്ഥാപിക്കണം ഇതാണ് ചോദ്യം പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത ശേഷം റോഡിലെ തടസ്സങ്ങളെല്ലാം പോലീസ് നീക്കി പോലീസ് കാവലിൽ പദ്ധതി പ്രദേശത്ത് ചുറ്റുമതിൽ നിർമ്മാണം തുടരുകയാണ് നാളെ കോതി മേഖലയിൽ ജനകീയ ഹർത്താൽ നടത്തുമെന്ന് സമരസമിതി അറിയിച്ചു ന്യൂസ് 18 കോഴിക്കോട് വയനാട് കൽപ്പറ്റ ചുഴലി പെരുന്തട്ടയിൽ വന്യമൃഗമിറങ്ങി പശുക്കിടാവിനെ കൊന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പശുക്കിടാവിനെ ആക്രമിച്ചത് ഇതോടെ ക്ഷീരകർഷകർ ആശങ്കയിലാണ് വനാതിർത്തിയോട് അടുത്തുള്ള പ്രദേശമാണ് പെരുന്തട്ട ചുഴലി ഗ്രാമം മേപ്പാടി റേഞ്ചിൽപ്പെട്ട തോട്ടമേഖലയിലാണ് വന്യമൃഗം ഇറങ്ങിയത് 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവിനെയാണ് വന്യമൃഗം കൊന്നത് മേയാൻ വിട്ട പശുവിനെ കാണാതായതോടെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് ജനം കണ്ടെത്തിയത് ഇതോടെ പ്രദേശവാസികളടക്കമുള്ള ക്ഷീരകർഷകർ ഭീതിയിലാണ് 5 മണിയാകുമ്പോൾ ഞാൻ പൈക്കളാട്ടാൻ പോയിരുന്നു അപ്പോൾ ഒച്ച കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് അപ്പോൾ മൂരിക്കുട്ടി കരയുന്ന കേട്ടിട്ട് ഞാൻ ആളെ കൂട്ടാൻ പോയി ആളെ കൂട്ടി വന്ന് ഞങ്ങൾ പോയതാണ് മുൻപും പ്രദേശത്ത് പുലി പശുവിനെ കൊന്നിരുന്നു എന്നാൽ വനംവകുപ്പ് ആവശ്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇവരൊരു കൂട് വെച്ചിട്ടോ എന്തെങ്കിലും ആക്കിയിട്ട് ഈ നരിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇല്ലാണ്ടാക്കി തരണം ഞങ്ങൾക്ക് ഞങ്ങളിവിടെ എല്ലാവരും ഈ പശുവിനെ നോക്കി ജീവിക്കുന്നവരാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതാണ് ഇങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഭീതിയും പേടിയും ആണ് ഞങ്ങൾക്കും എനിക്കും പശുക്കുള്ളതാണ് നമുക്കിത് കണ്ടതുകൊണ്ട് ഇപ്പോൾ പശുവിനെ എങ്ങനെയാണ് വളർത്തുക ഇതിനിപ്പോൾ വിത്ത് ഒഴിവാക്കേണ്ടി വരുമെന്നുള്ളൊരു ഭയമാണ് ഉള്ളത് പ്രദേശത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായതോടെ ക്ഷീരകർഷകർ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ നാട്ടുകാർ ഭീതിയിലാണ് ന്യൂസ് 18 വയനാട് ചാലക്കുടിയിൽ KSRTC ബസ്സിന് നേരെ കബാലി എന്ന കാട്ടാനയുടെ പരാക്രമം 2 മണിക്കൂറോളം യാത്രക്കാരെ ഒറ്റയാൻ മുൾമുനയിൽ നിർത്തി ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയ്ക്ക് പോയ ബസ്സിന് നേരെ ഇന്നലെ രാത്രിയാണ് മദപ്പാടുള്ള ഒറ്റയാന്റെ ആക്രമണമുണ്ടായത് അമ്പലപ്പാറ 1-ാം വളവിലാണ് സംഭവം ഏറെ നേരം ബസ് കടത്തിവിടാതെ റോഡിലൂടെ നടന്ന ആന പെട്ടെന്ന് അക്രമാസക്തനാകുകയായിരുന്നു തിരികെ ഓടി വന്ന ആന ബസിന്റെ മുൻവശത്തെ ചില്ലിന് താഴെ കുത്തി ബസ് ഉയർത്തി യാത്രക്കാർക്ക് ആളപായമോ പരുക്കോ ഇല്ല രാത്രി 8:30 മലക്കപ്പാറയിൽ എത്തേണ്ട ബസ് രാത്രി 11 മണിയോടെയാണ് എത്തിയത്
ഇടുക്കി നാരകക്കാനത്ത് ഗ്യാസ് പടർന്ന് വയോധിക മരിച്ച സംഭവത്തിൽ അന്വേഷണം. സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. നാരകക്കാനം സ്വദേശി ചിന്നമ്മ ആന്റണിയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തറയിലും ഭിത്തിയിലും രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് നായയും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വയനാട് മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർക്കെതിരെ അതിക്രമമെന്ന പരാതി. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് KGMOA ആരോപിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച അബോധാവസ്ഥയിൽ വയനാട് മെഡിക്കൽ കോളേജിലെത്തിച്ച രോഗി മരിച്ചിരുന്നു. ഈ സംഭവത്തിൽ പോലീസിന് ഇന്റിമേഷൻ നൽകിയ വനിതാ ഡോക്ടർ സിൽബിയെ കോഴിക്കോട് വിജിലൻസ് SPയും വയനാട് സ്വദേശിയുമായ പ്രിൻസ് എബ്രഹാം ശകാരിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. നിയമത്തിന്റെ എല്ലാ വശവും അറിഞ്ഞുകൊണ്ടുള്ള ഒരാള് ഞാൻ നിയമത്തിനേക്കുള്ള ഒരു അറിയിപ്പ്, അതായത് ഞാൻ ഒരു ബോഡിയും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിർബന്ധിച്ചിട്ടില്ല. ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുള്ള ഇൻറ്റിമേഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിടണമെന്ന് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അത് ഞാൻ ചെയ്യരുത് എന്നാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്. സംശയാസ്പദമായ മരണമായതിനാലാണ് ഡോക്ടർ പോലീസിന് അറിയിപ്പ് കൊടുത്തതെന്ന് ഡോക്ടർമാരുടെ സംഘടനയും വിശദീകരിച്ചു. പരാതിയിൽ നടപടിയെടുക്കുന്നില്ലെങ്കിൽ പോലീസിനെതിരെ കോടതിയെ സമീപിക്കാനാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും പോലീസ് ഇതുവരെ യാതൊരു സ്റ്റെപ്സും എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയും ഈ നിലയ്ക്ക് തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് ശക്തമായ സമരപരിപാടികളിലേക്ക് അസോസിയേഷന് നീങ്ങേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ പോലീസ് ഇനിയും അതിൽ ആക്ഷനൊന്നും എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കോടതി വഴി ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതേസമയം വനിതാ ഡോക്ടറെ ശകാരിച്ചിട്ടില്ലെന്ന് SP പ്രതികരിച്ചു. ഇന്റിമേഷൻ അയക്കണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പിന്നെ ഡോക്ടറുടെ അഞ്ചാറ് മണിക്കൂർ അവരുടെ ചികിത്സയിലുണ്ടായിരുന്ന ഒരാൾ മരിച്ചപ്പോഴും അതാണ് ബോഡി ബന്ധുക്കൾ പറയുന്നുണ്ട്. ഒരു സംശയമൊന്നുമില്ല, കാരണം ഹാർട്ടിന്റെ പ്രശ്നമുള്ള ആളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഇവരോട് ചോദിച്ചത് അത് ഇന്റിമേഷൻ എങ്ങനെ വരും, ഇന്റിമേഷൻ അയച്ചു അത് കൊടുത്താൽ പോരെ എന്ന് ബന്ധുക്കൾ വിട്ടുകൊടുത്താൽ പോരെ അങ്ങനെ എത്രയോ. ന്യൂസ് 18 വയനാട്. കോഴിക്കോട് വീടിന്റെ ടെറസിൽ നിന്ന് കാൽ വഴുതി കിണറ്റിൽ വീണ യുവാവ് മരിച്ചു. നരിക്കുനി പാറന്നൂർ പുൽപ്പറമ്പിൽ താമസിക്കുന്ന പുതുപ്പാടി സ്വദേശി അബ്ദുവിന്റെ മകൻ നൌഷാദാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. ഇടുക്കിയിൽ ആഫ്രിക്കൻ പന്നിപ്പനി പടരുന്നതുമൂലം കർഷകർക്കുണ്ടായത് ലക്ഷങ്ങളുടെ കടബാധ്യത. വൻതുക വായ്പയെടുത്തും മറ്റും പന്നി ഫാം നടത്തിവരുന്ന കർഷകർക്ക് രോഗബാധ മൂലം വൻ നഷ്ടമുണ്ടായിരിക്കുകയാണ്. ആഫ്രിക്കൻ പന്നിപ്പനി ഇടുക്കിയിൽ സ്ഥിരീകരിച്ചതോടെ നൂറുകണക്കിന് പന്നികളെയാണ് ദയാവധത്തിന് വിധേയമാക്കിയത്. രോഗബാധ സ്ഥിരീകരിച്ചാൽ ദയാവധം നടത്തുന്ന പന്നികൾക്കാണ് സർക്കാർ നഷ്ടപരിഹാരം നൽകുക. ഇതാകട്ടെ തൂക്കത്തിന്റെ 72% കണക്കാക്കി 2000 മുതൽ 15000 രൂപ വരെയാണ്. എന്നാൽ രോഗം ബാധിച്ച് ചാകുന്ന പന്നികൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. ഒട്ടേറെ കർഷകർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പന്നി ഫാം നടത്തുന്നുണ്ട്. ഇവർക്കെല്ലാം പന്നിപ്പനി പ്രതിസന്ധി സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇതിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു രോഗവും ഇല്ലാത്ത പന്നികളെയും കൊന്നൊടുക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. കർഷകർ അത്യന്തം ആശങ്കയിലാണ്. ആ കൊന്നൊടുക്കുന്ന പന്നികൾക്ക് എന്തെങ്കിലും തുച്ഛമായ നഷ്ടപരിഹാരം കൊടുക്കുന്ന വ്യവസ്ഥ മാറ്റിവെച്ചുകൊണ്ട് മാർക്കറ്റ് വിലയ്ക്കുള്ള നഷ്ടം ഈ പന്നികളെ കൊല്ലുന്ന ഉത്തരവാദികൾ കൊടുക്കാൻ തയ്യാറാകണമെന്നാണ് കർഷകർക്ക് വേണ്ടി നമുക്ക് പറയുവാനുള്ളത്. ജില്ലയിൽ ഇതിനോടകം 331 പന്നികളെ ദയാവധത്തിന് വിധേയമാക്കി. 5 സാമ്പിളുകൾ ഭോപ്പാലിലെ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം വരുന്ന മുറയ്ക്ക് കൂടുതൽ ഫാമുകളിലെ പന്നികളെ കൊല്ലേണ്ടി വരുമെന്നാണ് സൂചന. ജില്ലയിൽ പന്നിപ്പനി ആദ്യം സ്ഥിരീകരിച്ച ചാലാശ്ശേരിയിലെ ഫാമിൽ ആകെയുണ്ടായിരുന്ന 94 പന്നികളിൽ 68 എണ്ണവും പരിശോധനാ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ചത്തിരുന്നു. 26 എണ്ണത്തെയാണ് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ കൊന്നത്. ഇതിനു മാത്രമായിരിക്കും കർഷകന് നഷ്ടപരിഹാരം ലഭിക്കുക. 1 വർഷത്തിനിടെ 22 ലക്ഷത്തോളം മുടക്കിയ കർഷകന് ലഭിക്കുക തുച്ഛമായ നഷ്ടപരിഹാരം മാത്രം. ഈ സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് കർഷകർക്ക് ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി.
കൊട്ടാരക്കര മരുതമൺ പള്ളിയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. ഓയൂർ എസ് കെ സൗണ്ട്സിലെ ജീവനക്കാരും കല്ലുവാതുകൾ നടക്കൽ സ്വദേശികളുമായ രഞ്ജു, അനിൽ, ലാൽ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 7:20 മരുതമൺ പള്ളി മാക്രിയില്ല കുളത്തിന് സമീപത്താണ് അപകടം. പൂയപ്പള്ളി ഭാഗത്ത് നിന്ന് ഓയൂരിലേക്ക് പോയ ബൈക്കും എതിർദിശയിൽ വന്ന ആരോൺ എന്ന സ്വകാര്യ ബസും വളവിൽ വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ മുക്കത്തിനടുത്ത് അപകടം. KSRTC ബസ് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. അധ്യാപികയായ ലീഷ ശ്രീകുമാറിന് പരുക്കേറ്റു. KSRTC ബസ് സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെയാണ് അപകടം. വേനലിന് മുന്നോടിയായി പഴശ്ശി അണക്കെട്ടിൽ വെള്ളം സംഭരിച്ചു തുടങ്ങി. കണ്ണൂരിലെ 10 കുടിവെള്ള പദ്ധതികൾക്കും ഈ വർഷം 16 കിലോമീറ്റർ കനാല് വഴി വെള്ളം എത്തിക്കുന്നതിനുമുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് പദ്ധതിയുടെ 16 ഷട്ടറുകളും അടച്ചത്. മുൻകാലങ്ങളിൽ ഒരു ദിവസം കൊണ്ടാണ് ഷട്ടറുകൾ അടച്ചിരുന്നതെങ്കിൽ ഇക്കുറി ഘട്ടം ഘട്ടമായാണ് ഷട്ടറുകൾ അടച്ചത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ 5 മീറ്ററോളം ജലമുയർന്നു. തുലാവർഷം കുറവാണെങ്കിലും പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2 ആഴ്ചയ്ക്കകം സംഭരണി പൂർണ്ണശേഷി കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 26.52 അണക്കെട്ടിന്റെ സംഭരണശേഷി. പദ്ധതി പ്രദേശത്ത് പഴശ്ശി കനാലിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ പരമാവധി സംഭരണശേഷി നിലനിർത്താതെ ഒരുപക്ഷെ ഇക്കുറി നേരത്തെ വെള്ളം തുറന്നുവിടേണ്ടതായും വരും. കണ്ണൂരിലെ 80% പ്രദേശങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നത് പഴശ്ശിയിൽ നിന്നാണ്. കൂടാതെ മാഹി മെയിൻ കനാൽ വരെ വെള്ളം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ വർഷം കനാൽ വഴി 5 കിലോമീറ്റർ ദൂരം വെള്ളം എത്തിച്ചിരുന്നു. 16 കിലോമീറ്റർ കനാൽ വഴി വെള്ളം എത്തിക്കുന്നതോടെ അഞ്ചരക്കണ്ടി, മട്ടന്നൂർ ഭാഗങ്ങളിൽ കാർഷിക വിളകൾക്കും ഏറെ പ്രയോജനപ്പെടും. News 18 ഇരിട്ടി. മത്സ്യകൃഷി ചെയ്യാൻ വൈദ്യുതിയില്ലാതെ ബുദ്ധിമുട്ടിലാണ് തിരുവനന്തപുരം കഠിനംകുളത്തെ യുവ സംരംഭകനും കുടുംബവും. പഞ്ചായത്തുകൾ തമ്മിലുള്ള അതിർത്തി തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണം. പ്രവാസിയായിരിക്കെ കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന സജിക്കാണ് ഈ ദുരിതം. സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2020 സജി ഓരുകൂട് മത്സ്യകൃഷിക്ക് തുടക്കമിട്ടത്. ലോണായും മറ്റും 400,000 രൂപ ചെലവാക്കിയിട്ടും മത്സ്യകൃഷി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കൃഷി ചെയ്യുന്ന കായലും കായൽ പുറമ്പോക്കും കഠിനംകുളം പഞ്ചായത്തിൻ്റേതാണെന്ന് അവർ പറയുമ്പോൾ അതല്ല, വെള്ളം മാത്രമേ കഠിനംകുളം പഞ്ചായത്തിൻ്റേതുള്ളൂ, കര അണ്ടൂർക്കോണം പഞ്ചായത്തിൻ്റേതാണെന്നാണ് അവരുടെ വാദം. കായലിനോട് ചേർന്ന് കരയിൽ നിൽക്കുന്ന പോസ്റ്റിൽ നിന്നും വൈദ്യുതി എടുക്കാൻ അണ്ടൂർക്കോണം പഞ്ചായത്തിന്റെ അനുമതി വേണം. എന്നാൽ അനുമതി നൽകാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ല. അനുമതി നൽകിയാൽ വൈദ്യുതി നൽകാൻ KCB തയ്യാറാണ്. വൈദ്യുതിയില്ലാതെ മത്സ്യകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് സജി. വൈദ്യുതി കിട്ടണമെങ്കിൽ KCB പറയുന്നത് പഞ്ചായത്തിൻ്റെ NOC വേണമെന്നാണ്. അത് പ്രകാരം കഠിനംകുളം പഞ്ചായത്തിന് NOC വാങ്ങിച്ചു കൊടുത്തു. ആ NOCക്കകത്ത് കൃത്യമായി പറയുന്നുണ്ട്, ഈ കാണുന്ന കായലും കായലിനോട് ചേർന്ന് നിൽക്കുന്ന പോസ്റ്റും കഠിനംകുളം പഞ്ചായത്തിൻ്റെയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അണ്ടർകോണം പറയുന്നു അല്ല, കായൽ വെള്ളം കഠിനംകുളത്തിൻ്റേതും ആ പോസ്റ്റ് അണ്ടർകോണത്തിൻ്റെയാണെന്ന് അവർ പറയുന്നു. എന്നാൽ അവരോട്ട് NOC തരുന്നതുമില്ല. NOC തരാതെ കറണ്ട് തരാനായിട്ട് KCB വില്ലിങ്ങും അല്ല. KCB ആണെങ്കിൽ KCBയിലെ AXC അണ്ടർകോണം പഞ്ചായത്തിനൊപ്പം നിന്നാണ് നമുക്കെതിരെ MC വൈദ്യുതി തരാതിരിക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വൈദ്യുതി കിട്ടായിരുന്നു കഴിഞ്ഞാൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല ഈ കൃഷി. ആദ്യം നിക്ഷേപിച്ച മത്സ്യങ്ങളിൽ പകുതിയിലേറെയും മോഷണം പോയി. മോഷണം തടയാൻ CCTV സ്ഥാപിക്കണം. കായലിൽ ജലത്തിന്റെ ഓക്സിജന്റെ അളവ് നിലനിർത്താൻ എയറേറ്റർ സ്ഥാപിക്കണം. എലിശല്യം ഒഴിവാക്കാൻ IR ഡിവൈസും. ഇതിനെല്ലാം വൈദ്യുതി വേണം. നിരവധി വാതിലുകൾ മുട്ടിയിട്ടും മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് ഓഫീസുകൾ കയറ്റിയിറക്കുകയാണ് അധികാരികൾ. News 18 കഠിനംകുളം. 23 വയസ്സിൽ 22 രാജ്യങ്ങളിലേക്ക് സൈക്കിൾ യാത്ര ആരംഭിച്ച യുവതി. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി അരുണിമയാണ് സാഹസിക യാത്ര ആരംഭിച്ചത്. ആദ്യം പോകുന്നത് മുംബൈയിലേക്കാണ്. അവിടെ നിന്നും GCC രാജ്യങ്ങളിലൂടെയുള്ള പര്യടനം. ഈ യാത്രയുടെ ലക്ഷ്യം ആഫ്രിക്കയാണ്. ഇതിനിടെ 22 രാജ്യങ്ങളിലൂടെ അരുണിമയുടെ സൈക്കിൾ ഓടും. ഏതാണ്ട് 25,000 കിലോമീറ്റർ ദൂരം. 2 വർഷം കൊണ്ട് ഇത്രയും രാജ്യങ്ങൾ സഞ്ചരിക്കും. ചില രാജ്യങ്ങളിൽ വിസ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിദേശ സഞ്ചാരി എന്ന പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അരുണിമ. ഇവിടുന്ന് ചവിട്ടിയിട്ട് എന്താ പറയുക, ഒരു 22 രാജ്യങ്ങളിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഒരു 2 വർഷം അതിൻ്റെ ദൈർഘ്യമുണ്ട്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുംബൈ വരെ ചവിട്ടും. മുംബൈയിൽ നിന്ന് പിന്നെ ഫ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, പാകിസ്ഥാനിന്നൊക്കെ സ്കിപ്പ് ചെയ്തേക്കും. അപ്പോൾ അതുകൊണ്ട് സൈക്കിള് പാക്ക് ചെയ്തിട്ട് മുംബൈയിൽ നിന്ന് ഫ്ലൈ എടുത്തിട്ട് നേരെ ഒമാനിലേക്ക് ചെല്ലും.
നിലവിൽ 5 രാജ്യങ്ങളിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. പോകുന്നയിടങ്ങളിൽ ടെൻഡടിച്ചും ലഭിക്കുന്ന താമസ സ്ഥലങ്ങളിൽ തങ്ങിയുമാണ് സാഹസിക സൈക്കിൾ യാത്ര. വഴിയിലെവിടെയും പലതരത്തിലുമുള്ള അപകടം പതിയിരിക്കുന്നുണ്ടെന്ന ബോധ്യമുണ്ട് അരുണിമയ്ക്ക്. ഇതിനോടകം വിവിധ രാജ്യങ്ങളും ഇന്ത്യയിൽ ഏതാണ്ട് എല്ലായിടങ്ങളിലും യാത്ര ചെയ്ത അരുണിമയ്ക്ക് അത്തരം അനുഭവങ്ങളുമുണ്ട്. സൈക്കിളില് റെന്റൊക്കെ എടുത്ത് ഇങ്ങനെ ഏതെങ്കിലും രാജ്യങ്ങളിൽ വിയറ്റ്നാമിലൊക്കെ പോയ സമയത്ത് പോയിട്ടുണ്ട്. അല്ലാതെ ഇത്രയും ലോങ് പുതിയതായിട്ട് അങ്ങനെ പോകുന്ന ഇതാദ്യ ഒരു 6 രാജ്യങ്ങൾ പോയിട്ടുണ്ട്. വിയറ്റ്നാം, കംബോഡിയ, തായ്ലൻഡ്, ലാവോസ്, നേപ്പാള്, പിന്നെ ഇന്ത്യ ഓൾമോസ്റ്റ് എല്ലാം. ഇന്ത്യയിൽ മുംബൈ വരെ സൈക്കിളിൽ യാത്ര, അവിടെ നിന്ന് വിമാനമാർഗം ഒമാനിലേക്ക്, പിന്നീട് അങ്ങോട്ട് മുഴുവൻ യാത്രയും വീണ്ടും സൈക്കിളിൽ. അച്ഛൻ ഐ പി മോഹൻദാസും അമ്മ ധനലക്ഷ്മിയും യാത്രയെ ഏറെ ഇഷ്ടപ്പെടുന്നതിനാൽ അവരുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. ന്യൂസ് 18 തിരൂർ. കണ്ണൂരിൽ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് GHSS മൊറാഴയിൽ വെച്ച് നടന്നു. ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന MVIJIN MLA സല്യൂട്ട് സ്വീകരിച്ചു. SPC നോഡൽ ഓഫീസർമാരായ തമ്പാൻ CV, രമേശൻ V, സ്കൂൾ ഹെഡ്മാസ്റ്റർ പവിത്രൻ, പാന്തൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ സജിഷ KP, മുരളീധരൻ P, പ്രജീഷ് SK എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. അർജന്റീനയുടെ തോൽവിയുടെ നൊമ്പരത്തിനൊപ്പം നീലപ്പട തിരിച്ചുവരുമെന്ന പ്രതീക്ഷ ആരാധകർ പങ്കുവച്ചപ്പോൾ അവരുടെ മുഖമായി മാറിയ ഒരാളുണ്ട്. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ നിബ്രാസ് കൂട്ടുകാരുടെ കളിയാക്കലിൽ മനസ്സല്പം വേദനിച്ചുവെങ്കിലും ഇപ്പോൾ നാട്ടിലെ താരമാണ് നിബ്രാസ്. ഖത്തർ ലോകകപ്പിൽ അർജന്റീനയ്ക്ക് ആദ്യ മത്സരത്തിൽ തന്നെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ലോകമെമ്പാടുമുള്ള ആരാധകരെ പോലെ മലയാളികളും നിരാശരായി. തോൽവിയുടെ നൊമ്പരത്തിനൊപ്പം നീലപ്പട തിരിച്ചുവരുമെന്ന പ്രതീക്ഷയും ആരാധകർ പങ്കുവച്ചപ്പോൾ അവരുടെ മുഖമായി മാറുകയായിരുന്നു കാസർഗോഡ് തൃക്കരിപ്പൂരിലെ നിബ്രാസ്. അർജന്റീനിയൻ ആരാധകരുടെ ഹൃദയവേദന നിബ്രാസിലൂടെയാണ് കേരളം ഏറ്റെടുത്തത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ നീലപ്പടയുടെ ഈ കട്ട ഫാൻ ഇവിടെയുണ്ട്, ഉദിനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂട്ടുകാർക്കൊപ്പം. എതിരാളിയെ നിസ്സാരമായി കണ്ടത് മാത്രമാണ് അർജന്റീനയുടെ പിഴവെന്നും ഇനിയുള്ള മത്സരങ്ങൾ തിരിച്ചുവരവിന്റേതുമാണെന്ന് നിബ്രാസ് പറയുന്നു. അടുത്ത കളിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. മെസ്സി എന്തായാലും ഗോളടിക്കും. ഒരിക്കലും ഫസ്റ്റ് കളി ഒട്ടിയിട്ട് ഫൈനലിൽ എത്തി, നല്ല പ്രതീക്ഷയുണ്ട്. സങ്കടവുമില്ല. മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിൽ വീഡിയോ പങ്കുവച്ച് നിബ്രാസിനെ ആശ്വസിപ്പിച്ചിരുന്നു. വീഡിയോ വൈറലായതിനു പിന്നാലെ വിവിധ ക്ലബ്ബുകൾ ഉൾപ്പെടെ നിരവധി ഫുട്ബോൾ ആരാധകരാണ് നിബ്രാസിനെ കാണാനെത്തിയത്. തൃക്കരിപ്പൂർ മണിയനോടി ഖദീജയുടെയും നൌഫലിന്റെയും മകനാണ് 8-ാം ക്ലാസ്സുകാരനായ നിബ്രാസ്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ഗുരുവായൂർ സംഗീത സാന്ദ്രം. ആസ്വാദകരുടെ പ്രശംസ ഏറ്റുവാങ്ങി ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിലെ വിശേഷാൽ കച്ചേരികൾ. ഇന്നലെ രമ്യ കിരൺമയി ചെങ്ങാണ്ടിയും സിദ് ശ്രീറാമും പി ഗണേഷും രാഗാർച്ചനയുമായി എത്തി. രമ്യ കിരൺമയിക്ക് വയലിനിൽ മഞ്ജുള രാജേഷും, മൃദംഗത്തിൽ കുമ്മനം ഹരീന്ദ്രനാഥും, ഘടത്തിൽ മങ്ങാട് പ്രമോദും, മുഖശങ്കിൽ ബെല്ലിക്കോത്ത് രാജീവും പക്കമേളമൊരുക്കി. സിദ് ശ്രീറാമിന്റെ കച്ചേരിക്ക് HN ഭാസ്കർ വയലിലും, പത്രി സതീഷ് കുമാർ മൃദംഗത്തിലും, ഗുരുപ്രസാദ് ഘടത്തിലും അകമ്പടിയേകി. പി ഗണേഷിന്റെ ചിത്രവീണ വാദനവും ശ്രദ്ധേയമായി. വയലിൻ SR രാജശ്രീ, മൃദംഗം V കാർത്തിക്, ഘടം ഉടുപ്പി ബാലകൃഷ്ണൻ. ദർശന പുണ്യം തേടി ശബരീശ ദർശനം ഇൻ അസോസിയേഷൻ വിത്ത് നമ്മളെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരേ ഒരു ഗോൾഡ് ലോൺ കമ്പനി ICL ഫിൻകോർപ്പ്.
ലോകത്തെ എല്ലാ സൗഹൃദങ്ങൾക്കും മാതൃകയായ ഒരു അത്യപൂർവ സൗഹൃദത്തിന്റെ കഥ പറയാനുണ്ട് ശബരിമലയ്ക്ക്. ആ കഥ മാനവികതയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സുവർണരേഖ കൂടിയാണ്. ഞാൻ ഷാനോസ്, ന്യൂസ് എയ്റ്റിന്റെ സന്നിധാനം റിപ്പോർട്ടറാണ്. എന്റെ സ്വദേശം അയ്യപ്പൻ കുടികൊള്ളുന്ന ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. വീട് എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായി പറഞ്ഞാൽ അയ്യപ്പന്റെ സന്തസഹചാരിയും ആത്മാർത്ഥ സുഹൃത്തുമായിരുന്ന വാവരസ്വാമിയുടെ ജന്മനാടായ വായ്പൂർ ഉൾപ്പെടുന്ന മല്ലപ്പള്ളിയിലാണ്. എന്തുകൊണ്ട് ഞങ്ങൾ വാവരസ്വാമിയെ തേടി വന്നു എന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന കാലാധിപത്യമായ അനിർവചനീയമായ ആ സൗഹൃദത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ്. നാനാത്വത്തിൽ ഏകത്വം, ബഹുസ്വര സമൂഹത്തെ വൈജാത്യങ്ങളുടെ സൗന്ദര്യത്തോടുകൂടി തന്നെ ചേർത്തു നിർത്തുന്ന മഹത്തായ സങ്കല്പം, ഇതിൻ്റെയൊക്കെയും തുടക്കം നമുക്ക് ശബരിമലയിൽ ദർശിക്കാം. പരസ്പരം പോരടിക്കുകയും ഒടുവിൽ പിരിയാനാവാത്ത വിധം ഇഴയടുപ്പമുള്ള ആത്മസൗഹൃദം സൃഷ്ടിക്കുകയും ചെയ്ത രണ്ടുറ്റ ചങ്ങാതിമാരുടെ കഥ, അയ്യപ്പൻ്റെയും വാവരുടെയും കഥ. പുലിപ്പാൽ തേടിയിറങ്ങിയ സമയത്താണ് അയ്യപ്പൻ വാവരെ പരിചയപ്പെടുന്നത്. പിന്നീട് തൻ്റെ ദൗത്യ നിർവഹണത്തിനായി വാവരെയൊപ്പം കൂട്ടി ഒടുവിൽ 18-ാം പടിക്ക് താഴെയായി കുടിയിരുത്തി. അന്നു തൊട്ടിന്നുവരെ അയ്യപ്പൻ്റെ സംരക്ഷകനായി വാവരുണ്ട്. അപരവിദ്വേഷത്തിൻ്റെ പരകോടിയിൽ പരസ്പരം പോരടിക്കുന്ന മനുഷ്യർ ചുറ്റും നിറയുമ്പോൾ അയ്യപ്പൻ വാവര സൗഹൃദം ഏറെ പ്രസക്തമാണ്. വാവരസ്വാമിയുടെ അയ്യപ്പൻ്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമാണ്. കാരണം വെച്ചാൽ ഈ സംഘർഷമായ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തീർച്ചയായിട്ടും ഇവരുടെ ഒന്നിച്ചുകൂടി എന്ന് പറഞ്ഞാൽ ലോക സമാധാനത്തിന് ലോകത്തിന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ വേറെ എങ്ങുമില്ല, നമ്മുടെ ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഭാഗത്ത് സ്വസ്ഥമായിട്ട് മനുഷ്യന് വരാനും ഒന്നിച്ചു കൂടാനും അവരെ തീർച്ചയായിട്ടും ജാതി മതഭേദമന്യേ അവരൊന്നിച്ചിരിക്കുന്ന ഒരു ഭാഗങ്ങൾ ലോകത്തിൽ കാണേണ്ടതാണ്. വായ്പൂർ വെട്ടപ്ലാക്കൽ കുടുംബത്തിലെ തലമുതിർന്ന അംഗമായ അബ്ദുൾ റഷീദ് മുസലിയാരാണ് വാവരുടെ പ്രതിനിധിയായി ഇവിടെയുള്ളത്. അയ്യനെ ദർശിക്കാനെത്തുന്നവർ മതമൈത്രിയുടെ പ്രതീകമായ വാവര് സ്വാമിയെയും കണ്ടാണ് മടങ്ങുന്നത്. ആധ്യാത്മിക ചിന്തയുടെ വ്യത്യസ്ത ഇടം പകർന്നു നൽകിയ ഒച്ചിറ പരബ്രഹ്മ ക്ഷേത്രവും മതസൗഹാർദ്ദത്തിന് പേരുകെട്ട നിരവധി ആരാധനാലയങ്ങളുമുള്ള കൊല്ലം ജില്ലക്കാരനായ ക്യാമറമാൻ ഷിജു ചവറക്കൊപ്പം ഷാനോസ് ഡേവിഡ്, ന്യൂസ് 18 സന്നിധാനം. കോതമംഗലത്ത് നടന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. കോതമംഗലം ചാമ്പ്യന്മാരായി. 21 സ്വർണം, 15 വെള്ളി, 11 വെങ്കലവുമായി 151 പോയിന്റ് നേടിയാണ് മാർ ബേസിൽ സ്കൂൾ ജില്ലാ കായികമേളയിൽ വിജയക്കൊടി നാട്ടിയത്. മാതിരപ്പിള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 97 പോയിന്റുമായി 2-ാം സ്ഥാനം നേടി. സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കാരശ്ശേരി കുമാരനെല്ലൂർ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി CPI പ്രവർത്തകർ. വില്ലേജ് ഓഫീസർ ഭൂമാഫിയയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതായാണ് ആരോപണം. ജില്ലാ കമ്മിറ്റി അംഗം മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി മണ്ഡലം സെക്രട്ടറി കെ ഷാജി കുമാർ അധ്യക്ഷത വഹിച്ചു. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.